Va. ഓട്ടോ മാമ മോളെ, എത്ര കാലായി മാമ കണ്ടിട്ട്. മാമനെന്ത് ഇങ്ങോട്ട് വരാതിരുന്നേ? അച്ഛമ്മ എപ്പോഴും പറയും നിങ്ങളെ പറ്റി. ആശുപത്രിയിലായിരുന്നു മോളെ, ഒരു ചെറിയ അറ്റാക്ക് വന്നു. മാമനോ? അതെ. ഈ പ്രായത്തിലോ? അതെ. ബ്ലോക്ക് ഉണ്ടായിരുന്നു, 5+ ചെയ്ത് ബ്ലോക്കൊക്കെ മാറ്റി. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇത്രയും ദിവസം റെസ്റ്റ് ആയിരുന്നു, അത് കഴിയാൻ വേണ്ടി കാത്തു നിന്നതാ. ഇവളെ അറിയാലോ? മറക്കാൻ പറ്റുമോ? അവസാനം നിനക്കൊരു പ്രശ്നം വന്നപ്പോ സഹായിക്കാൻ ഇവര് തന്നെ വേണ്ടി വന്നു അല്ല മോളെ? അതെ, ഞാൻ ഇനി ഒരിക്കലും എന്റെ അച്ഛമ്മയോടൊപ്പം പോവില്ല. ഇനിയുള്ള കാലം മുഴുവൻ ചിത്തുവിന്റെ ഒപ്പം ജീവിക്കാനാ എന്റെ തീരുമാനം. ഞങ്ങളിപ്പോ ശത്രുക്കളല്ല, ഫ്രണ്ട്സാ. അത് ശരിയാ മാമ, ഇവളിപ്പോ നല്ല കുട്ടിയാ. ഇവള് നന്നായ പോലെ ഇവളുടെ അച്ഛമ്മയും നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എവിടെ, അതൊരിക്കലും സംഭവിക്കില്ല. എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ? വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഒരു സുധ അല്ലേ? അതെ മാമ, സുധയും അവരുടെ മകള് രാധാമണിയും. രണ്ടുപേരും ഇപ്പോ ഞങ്ങളുടെ വീട്ടിലാ താമസം. കോടതി അവരോട് അങ്ങനെ താമസിച്ചോളാൻ പറഞ്ഞു. അവരെങ്ങനെങ്കിലും അവിടെ നിന്ന് ഓടിക്കണം. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നറിയാനാ മാമനോട് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞത്. നമുക്ക് ഇതിനെ പറ്റിയൊന്ന് ആലോചിക്കണം. ചേച്ചി എന്താ പറയുന്നത്? അച്ഛമ്മ എന്ത് പറയാനാ? തനിച്ചമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛമ്മ ശല്യം ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ നോക്കുന്നെ. മാമനും കൂടെ സഹകരിച്ച നമുക്ക് ചിലപ്പോ എന്തെങ്കിലൊക്കെ ചെയ്യാൻ പറ്റിയേക്കും. അച്ഛമ്മ വഴക്ക് പറയുന്നോർത്ത് മാമൻ പേടിക്കണ്ട, അതെനിക്ക് വിട്ടേക്ക്. ഞാൻ അച്ഛമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അല്ല, രണ്ടുപേരും സ്ത്രീകളാണല്ലോ, അപ്പോ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതെനിക്കറിയാം മാമ, അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ട് വേണം എന്തും ചെയ്യാൻ.